ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് നമ്മുടെ പോർട്ട് പ്ലേസ് തന്നെയാണ്. അതായത് പോർട്ട് പ്ലേസ് ഏകദേശം 100,000 മേളിൽ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ ആമസോണിൽ നിന്ന് ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്ന് കിട്ടി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേറൊരു മച്ചാൻ ഇതുപോലെ ഡയലോഗ് പറഞ്ഞൊരു ഫാനിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അതാരാന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ, ഞാൻ എൻ്റെ ഒരു ഭാഗം ക്ലിയർ ആകാം. ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്ന് കിട്ടിയെന്ന് പറയുന്നത് ഞാനിപ്പോൾ വാക്കാൽ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ശരിയാണോ തെറ്റാണോ. സംശയമില്ല, എല്ലാവർക്കും വരും പ്രൂഫ്. കാരണം എന്നാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് യൂണിറ്റ് എ സിയുടെ അത്രയും തണുപ്പം വലിയൊരു ഹൈലൈറ്റ്, ഫ്രഷ് എയർ സർക്കുലേഷൻ ഉണ്ട്. രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിട്ടുള്ള ഇത് എ സി ആണോ കൂളറാണോ. അടുത്തൊരു കമൻറ്റ് എനിക്ക് വായിച്ചു ഭയങ്കര ചിരി വന്നു. അതായത് എന്തിനാ ഭായി ഇങ്ങനെ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ടബിൾ എ സിയെ കുറിച്ച് തന്നെയാണ്. അതായത് പോർട്ടബിൾ എ സിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലെങ്തി വീഡിയോ ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ ചാനലിലെ ലെങ്തി വീഡിയോസിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് നമ്മുടെ പോർട്ടബിൾ എ സി തന്നെയാണ്. അതായത് പോർട്ടബിൾ എ സി ഏകദേശം 100,000 മേളിൽ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കമൻസിനും എനിക്ക് റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പലരുടെയും സംശയം ഭയങ്കര വലിയ സംശയങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർത്തത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അതായത് ഒരു ക്യു ആൻ എ പോലെ തന്നെ ഒന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഞാനിപ്പം കമൻസ് എല്ലാം എടുത്തൊന്ന് ഇട്ടിട്ടുണ്ട്. ഈ കമൻസ് നോക്കി ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാമാണ് ഞാൻ ഇന്ന് പോകുന്നത്. അതായത് എല്ലാവരും തന്നിരിക്കുന്ന കമൻസിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കണ്ട ആൾക്കാർക്കും അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന ആൾക്കാർക്കും ഇത് ഈ ഡൗട്ട്, അതായത് നന്നായിട്ട് ഇതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ആയിരിക്കും. ഞാനിപ്പോൾ ഓൺ ചെയ്താണ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ കൂടെ ഒച്ച കയറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദയവായി ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അതായത് എ സിയുടെ ക്യു ആൻ എ കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യം പോർട്ടബിൾ എ സി ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ എ സി എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജെയ്സൺ, ജയരാജ് എം ഡി, അനൂപ് വി എസ് ഇവർ മൂന്ന് പേർക്ക് ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം എല്ലാവരും നല്ല സൂപ്പറാണെന്നാണ് ഈ മൂന്ന് പേര് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു കമൻറ്റിലോട്ട് പോകാം. അതായത് സെബി മാത്യു എന്ന് പറയുന്നൊരു ചേട്ടൻ ഇട്ടിരിക്കുന്നൊരു കമൻറ്റാണ്. പുള്ളി പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഇത് പോർട്ടബിൾ എ സി മുറിക്കുള്ളിലുള്ള എയർ, അതായത് മുറിക്കകത്തുള്ള എയർ, ഈ തണുത്ത എയറിനെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വേറെ എയർ കയറുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കംപ്രസർ പിന്നെ ഒരുപാട് വർക്ക് ചെയ്ത് കറണ്ട് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണ്. ഞാൻ മുഴുവൻ വായിക്കുന്നതിൽ ഒത്തിരിയുണ്ട്. അപ്പോൾ ഇതാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞതൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മുറിക്കകത്തുള്ള എയറിനെ വലിക്കുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പുണ്ട്, ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഫ്രണ്ടിലോട്ടാണ് കൂടുതൽ പ്രഷറിൽ ആ എയർ പോകുന്നത്. ബാക്കിൽ കുറച്ച് ചൂടും തണുപ്പും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ തണുപ്പും കൂടെയാണ് ഈ സൈഡിലുള്ള കണ്ടൻസർ യൂണിറ്റ്. ഈ കണ്ടൻസർ യൂണിറ്റാണ് വലിച്ച് ഈ പുറത്തുള്ള ഈ പൈപ്പ്, അതായത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കാണിച്ചതുപോലെ ഈ പൈപ്പ് വഴി അത് പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതിനകത്തുള്ള തണുത്ത എയറും കൂടെയാണ് കണ്ടൻസർ വലിച്ചുകൊണ്ട് പോകുന്നത്. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റ് എ സിക്ക് പകരം സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റ് എ സി അകത്ത് കൂളിംഗ് കോയിൽ മാത്രം വരുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇവാപറേറ്റർ അസംബ്ലി. ആ ഒരു അസംബ്ലിക്കകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള എയർ ഒന്നും എടുക്കുന്നില്ല, അകത്തുനിന്നുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അകത്തുള്ള ഓക്സിജൻ തന്നെയാണ് പിന്നെയും പിന്നെയും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മോഡലിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് ഞാൻ ആദ്യം തന്നെ പറയാം, പുറത്തുനിന്നുള്ള എയർ അത് വലിച്ചെടുക്കും. അതായത് ഇപ്പോൾ ഒരു ഡോറൊക്കെ തുറന്ന് കിടന്നാൽ പോലും ഒരു കുഴപ്പമില്ല, എയർ എല്ലാം വലിച്ചെടുത്ത് ഇതിലേ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അകത്തോട്ട് പിന്നെ തണുപ്പ് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ കൂടും. കറണ്ട് ബില്ല് എത്രയാണ് വരുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം എൻ്റെ കമൻറ്റിൽ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിനും കൂടി ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. സെബി മാത്യു എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞ സത്യമാണ്. പക്ഷേ നമ്മളൊരു നെഗറ്റീവ് സൈഡിൽ നോക്കി ഏതൊരു കാര്യം നെഗറ്റീവായിട്ട് തോന്നും, ഞാൻ പോസിറ്റീവ് സൈഡിൽ നോക്കുന്നുള്ളതുകൊണ്ട് എനിക്കതൊരു പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. നെക്സ്റ്റ് ഉള്ളൊരു കമൻറ്റ്, പവർ കൺസപ്ഷൻ എങ്ങനെയുണ്ട്? അതായത് അമൽ ആഷിക് എന്ന് പറഞ്ഞൊരു പയ്യനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇപ്പം തന്നെ വ്യക്തമാക്കിയതുപോലെ നമ്മുടെ പവർ കൺസപ്ഷൻ ഇതിന് കുറച്ച് കൂടുതലാണ്. അതായത് സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റോ അല്ലെങ്കിൽ ഇൻവേർട്ടർ എ സിയോ എടുക്കുന്ന പവറിനെ കഴിഞ്ഞും കൂടുതൽ പവർ കൺസപ്ഷൻ ഇതിനുണ്ടാകും. കാരണം കട്ട് ഓഫ് ഇതിന് കുറച്ച് കുറവാണ്, മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്, അതായത് എനിക്ക് തോന്നിയ ഒരു പോയിൻ്റ് എന്നാന്ന് പറഞ്ഞ് എനിക്ക്, അതായത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന കമ്പനി എനിക്ക് പൈസ തരുന്നില്ല, ഞാൻ ഇവർക്ക് വേണ്ടി പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞ് ഒരിക്കലും പറയുന്നില്ല. കാരണം ഇതിൽ എന്തെങ്കിലും മോശമാണെങ്കിൽ ഞാൻ മോശമായിട്ട് തന്നെ പറയും. എനിക്കിതിൽ നന്നായിട്ട് തോന്നിയൊരു കാര്യം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ കുറേ നേരം എത്ര നേരം ഓണാക്കിയിട്ട് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞാലും നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ശ്വാസത്തിനൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ട് ഫീല് വരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, പുറത്തുനിന്നുള്ള എയർ ഇത് ശരിക്കും വലിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡോറെല്ലാം ക്ലോസ്ഡ് ആണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു വെന്റിലേഷൻ ഓപ്പൺ ഉണ്ടെങ്കിൽ ആ വെന്റിലേഷൻ അത് എയർ വലിക്കും. അതായത് ഫ്രഷ് എയർ തന്നെ നമ്മുടെ റൂമിനകത്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മുടെ സാധാരണ എ സി അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. നെക്സ്റ്റ് സൽമാനുൽ
ഫാരിസ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇട്ടിരിക്കുന്നത്. അതായത് വില പറഞ്ഞിട്ടില്ല, വില ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പം ഒന്നെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കാണത്തില്ലായിരിക്കും. അതിൻ്റെ ശരിക്കുള്ള എം ആർ പി വരുന്നത് 39,990 എനിക്ക് കിട്ടിയത് 29,890 ആ റേഞ്ചിനകത്താണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്, ഈ പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ക്രിയ ടെക് എന്ന് പറഞ്ഞൊരു എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മീഡിയ ഉള്ള ആളായിരിക്കും ഇട്ടിരിക്കുന്ന. ഒരു സ്റ്റാർ റേറ്റിംഗ് ഇല്ല, കറണ്ട് നല്ല കൺസ്യൂം ചെയ്യും. 2-സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ മോഡൽസ് എല്ലാം വരുന്നത്. 2-സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, പക്ഷേ 5-സ്റ്റാർ റേറ്റിംഗ് വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇൻവേർട്ടർ എ സിയും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പോരാ. 5-സ്റ്റാർ അല്ലെങ്കിൽ ഇൻവേർട്ടർ എ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പവർ കൺസപ്ഷൻ കുറവായിരിക്കും. നെക്സ്റ്റ് പ്രൊമാറ്റിപ്പർ എന്ന് പറയുന്ന ഒരു പേര് കിടക്കുന്ന ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഓൺലൈനിൽ വാങ്ങിച്ച ആഫ്റ്റർ സർവീസ്, ഓൺലൈനിൽ മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആഫ്റ്റർ സർവീസ് ആരാണ് ചെയ്യുന്നത് എന്ന് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് അതിൻ്റെ ഫുള്ള് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ മേടിച്ചായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞ് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാവരും കണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലാണെങ്കിൽ ഒരു വീഡിയോ എടുത്തോണം. കാരണം അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അതിന് ഇൻറ്റേണലായിട്ടുള്ള ഡാമേജസോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഇൻറ്റേണലായിട്ട് വല്ല ഡാമേജസോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രൂഫും കൂടെ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൂഫ് നിങ്ങൾ എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അനിൽ കാർത്തിക്കാണ്, അനിൽ കാർത്തിക് പറഞ്ഞിരിക്കുന്നത് നല്ല സൂപ്പറാണെന്നാണ്. അപ്പോൾ താങ്ക് യു. വിസി എന്ന് പറയുന്ന ഒരു ആൾ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റാണ്, അതായത് ഇതിപ്പം എങ്ങനെ സെൻസ് ഉണ്ടാക്കുന്നു, അതായത് നമ്മുടെ എ സി ഓരോ തവണ നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം ഓരോ തവണ അഴിച്ച് അടുത്ത സ്ഥലത്ത് കൊണ്ട് വെക്കേണ്ടേ, അതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ എന്ന് തന്നെയാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല. നമ്മൾ ഓരോ സ്ഥലത്ത്, അതായത് ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഞാൻ ഇതിപ്പം പെർമനൻ്റായിട്ടല്ല, വേണമെങ്കിൽ 4 സ്ക്രൂ അഴിച്ച് എനിക്കിത് മാറ്റാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ കണ്ടതുപോലെ തന്നെ 4 സ്ക്രൂ അഴിച്ചാൽ എനിക്കത് മാറ്റാൻ സാധിക്കും. പക്ഷേ ഇതിപ്പോൾ വേറെ റൂമിലും കൂടെ വെക്കണം. എനിക്കിപ്പം ഒരു 3 റൂമിൽ ഞാനിത് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഫിറ്റിങ്സ്, അതായത് ഞാൻ ഈ കാണിച്ച പോലെ ഈ താഴത്തെ ഫിറ്റിംഗ്, ആ ബാക്കിൽ നമ്മൾ കൊടുത്ത് ആ ഒരു ഫിറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് കഴിഞ്ഞ് നമ്മൾ ഏത് റൂമിലൊക്കെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു റൂം, പിന്നെ ഒരു ഓഫീസ് റൂം ഉണ്ടെങ്കിൽ അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഈ ഒരു പാനൽ മാത്രം സെറ്റ് ചെയ്ത് അത് ക്ലോസ് ഓപ്പണും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ എനിക്ക് ചെയ്ത് ഇട്ടാൽ മതി. അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ബെനിഫിറ്റ് എന്നാന്ന് പറഞ്ഞാൽ ഏതൊരു റൂമിൽ വേണമെങ്കിലും നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോയി കണക്ട് ചെയ്താൽ മതി. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് ഏതിലെ വേണ്ടത് ഇതുപോലെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. നെക്സ്റ്റ് നമ്മുടെ അനീഷ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കറണ്ട് ബില്ല് കൂടെ ഒന്ന് പറയാം. അതായത് സാധാരണ ഞങ്ങൾക്ക് ഓരോ 2 മാസം കൂടുന്തോറും വന്നുകൊണ്ടിരുന്ന ഒരു 2,300 അല്ലെങ്കിൽ 2,400 മാക്സിമം വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് 4,100 വന്നിരിക്കുന്നത്. ഞാൻ കൂടുതലും ഈ എ സി യൂസ് ചെയ്യുന്ന രാത്രി സമയങ്ങളിൽ, പകൽ സമയം ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അധികം യൂസ് ചെയ്യാറില്ല. എന്നാലും പകലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു 2 പകലുമൊക്കെ കുറേ നേരം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 2 അവേഴ്സ് വരെയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം കറണ്ട് ബില്ല് കൂടുതലാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കറണ്ട് കൺസെപ്ഷൻ ഇവൻ കൊള്ളത്തില്ല, കാരണം കറണ്ട് കൺസെപ്ഷൻ കൂടുതലാണ്. നെക്സ്റ്റ് ശ്രീജിത്ത് ആർ എസ് എന്ന് പറഞ്ഞ ഒരാളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എക്സോസ്റ്റ് പൈപ്പ് തിരിച്ച് വെച്ചു എന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ ഏറ്റവും പുറകിലത്തെ ക്യാപ്പ് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്നൊരു ക്യാപ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ ആണ് വെച്ചിരിക്കുന്നത്. ശ്രീജിത്ത് പറഞ്ഞത് കറക്റ്റാണ്, ശരിക്കും പറഞ്ഞാൽ തിരിച്ചാണ് വെക്കേണ്ടത്. എയറിൻ്റെ ഫ്ലോ, അതായത് പുറത്തോട്ടുള്ള എയർ ഫ്ലോ വരുമ്പോൾ ഇത് പൊങ്ങാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ ഇവിടെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ജനലിൻ്റെ ഒരു ഷേപ്പ് വെച്ച് അല്ലെങ്കിൽ ഞാൻ ആ കമ്പി മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം നാളെ ഒരു സമയത്ത് ഇത് വേണ്ട, വേറെ സ്ഥലത്തോട്ട് വെക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനെ വേണ്ട, വേറെ എ സി മേടിക്കണം എന്നൊരു പ്ലാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ജനൽ പിന്നെ അതിനിട്ട് പണിയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് തിരിച്ച് വെച്ചത്. ഞാൻ എപ്പോഴും യൂസേജ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലത്തെ അത് ക്ലോസ് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും പ്രശ്നമില്ല. ഇനി അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ താഴെ ഏറ്റവും താഴത്തെ പോർഷനിൽ വലിയ പീസസ് ഒന്നും കയറത്തില്ല, ചെറുതെന്തെങ്കിലുമൊക്കെ കയറില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു നെറ്റും കൂടെ അവിടെ അവൈലബിൾ ആണ്. ഏതായാലും നല്ലൊരു കമൻറ്റ്, താങ്ക് യു. നമ്മുടെ ജസീം പറഞ്ഞിരിക്കുന്നു, ജസീം എ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റാണ്. അതായത് റെൻ്റ് ഹൗസിലൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്, അല്ലാതെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് ഒരു എന്നാ പറയുന്നത് പൈപ്പിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും. അകത്തുനിന്നുള്ള ചൂടേറാം, മറ്റേ സെയിം തന്നെയാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ റെൻ്റ് ഹൗസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതാണ്, മാറിയൊക്കെ വെക്കാനാണെങ്കിൽ നല്ലതാണ്. അത് ശരിയാണ്, പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഇതിപ്പം ഞാൻ താമസിക്കുന്ന സ്വന്തം വീടാണെങ്കിൽ പോലും ഞാനിത് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് ഇവിടെയും ഓഫീസ് റൂമിലൊക്കെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ എന്നുള്ളൊരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് 2 AC ഒന്നിച്ച് അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല, 1 AC തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് എപ്പോൾ തോന്നുന്നു ഇവിടുന്ന് നേരെ ഉരുട്ടി അപ്പുറം കൊണ്ടുവയ്ക്കും, അവിടുത്തെ പരിപാടി കഴിയുമ്പോൾ നേരെ ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ എനിക്കത് ബെനിഫിറ്റാണ്. പിന്നെ ഭിത്തിയോ കാര്യങ്ങളൊന്നും തുളയ്ക്കേണ്ടി വരുന്നില്ല, അതൊക്കെ അതുപോലെ തന്നെ ഇരുന്നോളും. നാളെ ഒരു സമയത്ത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഈ ഒരു കാര്യത്തിൽ ആ ഒരു രീതിയിൽ എനിക്ക് പോർട്ടബിലിറ്റിയിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്.
ഷിജു വർഗീസ് എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഒരു കമൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ആമസോണിൽ നിന്ന് ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്ന് കിട്ടി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേറൊരു മച്ചാൻ ഇതുപോലെ ഡയലോഗ് പറഞ്ഞൊരു ഫാനിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അതാരാന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ, ഞാൻ എൻ്റെ ഒരു ഭാഗം ക്ലിയർ ആകാം. ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്ന് കിട്ടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ വാക്കാൽ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ശരിയാണോ തെറ്റാണോ, സംശയമില്ല എല്ലാവർക്കും വരും. പ്രൂഫ്, കാരണം എന്നാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് കൂടുതലും പ്രൂഫാണല്ലോ വേണ്ടത്. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോണിനകത്ത് ഞാൻ മേടിച്ചൊരു ഡേറ്റ് അല്ലെങ്കിൽ ഞാൻ ഓർഡർ കൊടുത്തൊരു ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും, വന്ന ഡേറ്റും അറിയാൻ പറ്റും. അതിലേതായാലും എനിക്ക് തിരുമറി കാണിക്കാൻ പറ്റത്തില്ല, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഞാനിത് മേടിച്ചിരിക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കുമായിരിക്കും. ഇതാണ് ഞാൻ മേടിച്ച പ്രോഡക്റ്റ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഓർഡർ ഡേറ്റ് ഇവിടെ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓർഡർ ഡേറ്റ് 25 February 2022 കൊടുത്തിരിക്കുന്നത്. ഓർഡർ ഡീറ്റെയിൽസ് ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാവർക്കും ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി. ഞാൻ ഈ പാർട്സ് ഓർഡർ ചെയ്തിരിക്കുന്ന ഡേറ്റ് 25 February 2022 ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓർഡറിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് 29,890. ഇതെനിക്ക് വന്നിരിക്കുന്നത് ഡെലിവേർഡ്, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഡെലിവേർഡ് 26 February 2022 1:46, അതായത് 1:46 അടുത്ത ദിവസം ഞാൻ ഓർഡർ ചെയ്തു. അടുത്ത ദിവസം 1:46 വീട്ടിൽ സാധനം എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ദിവസം കൊണ്ട് ഓർഡർ ചെയ്തു, അടുത്ത ദിവസം സാധനം വീട്ടിലെത്തി എന്ന് പറഞ്ഞു. ഇപ്പം ഷിജു എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഷിജു വർഗീസിനെ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കും. ഷിജു നേരത്തെ എന്നോട് ചോദിച്ചൊരു 5-star റേറ്റിംഗിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കുള്ള റിപ്ലൈയും കൂടെ ഞാൻ കൂട്ടിയാണ് ഇപ്പോൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡോണീസ് ക്ലിക്സ് എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പൈപ്പ് കൂടി കണ്ടൻസർ ഏരിയ, അതായത് കണ്ടൻസർ ഏരിയ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, കണ്ടില്ലാത്ത ജസ്റ്റ് ഒന്ന് കാണുക. ഈ കണ്ടൻസർ ഏരിയയിൽ ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൻസർ ഏരിയയിൽ അതായത് ഒരു പൈപ്പ് കൂടി കണ്ടൻസറിൻ്റെ സക്ഷൻ ഏരിയയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് എയർ ഇതിലെ സക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എഫിഷ്യൻ്റ് ആയിരിക്കും, ഫാസ്റ്റ് കൂളിംഗ് ആയിരിക്കും. കറക്റ്റാണ് പുള്ളി പറഞ്ഞത്, കറക്റ്റൊരു സൊല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ താങ്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു പൈപ്പ് പിടിപ്പിച്ച് തന്നെ എല്ലാവരും ഭയങ്കര കുറ്റം, അതായത് ഈ ഒരു പൈപ്പ് കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ഒരു പൈപ്പ് കൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു കുഴപ്പം എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ കൂടെ ഏറെ പുറത്തുനിന്ന് വലിക്കുന്ന സമയത്ത് പൊടി അതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കൂടുതൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഫിൽറ്റർ പെട്ടെന്ന് ബ്ലോക്ക് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ എവിടെ പോയാലും രണ്ട് പൈപ്പും കൂടെ നമ്മൾ ഫിക്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മിയാവ് എന്ന് പറയുന്ന ഒരു ആളാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് 1 month ആയിട്ട് അവർ ഈ എ സി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 80 square feet ഉള്ള റൂമാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഒരു 80 square feet പോലും തണുക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഈ ഒരു റൂം ശരിക്കും പറഞ്ഞാൽ 153 square feet ആണുള്ളത്. ഈ ഒരു റൂം എനിക്ക് തോന്നിയിട്ടുള്ള രീതിക്ക് നല്ല ചൂടായിരിക്കുന്ന സമയത്തൊന്ന് തണുത്ത് വരാൻ വേണ്ടി ഒരു 5 minutes കൊണ്ട് തണുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എ സിയും ഫാനും കൂടെ രണ്ടും സൈമൾട്ടേനിയസ്ലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നത്, എനിക്കിത് ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് യൂണിറ്റ് എ സിയുടെ അത്രയും തണുപ്പുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. തണുപ്പുണ്ട്. ഞാനിപ്പോഴും ഈ ഒരു എ സി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫാൻ ഓൺ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്, നല്ല രീതിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് കൂടെ ഒന്ന് ഓൺ ചെയ്ത് ഇട്ടതിൻ്റെ കാര്യം. ഇതിപ്പോൾ ഫുൾ ടൈം വർക്കിംഗ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് 2 times ഒന്ന് കട്ട് ഓഫ് ആയിരുന്നു. അത് തണുപ്പ്, ഞാനിപ്പം തണുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന 25 സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് ആകുമ്പോഴത്തേക്കും തന്നെ കട്ട് ഓഫ് ആകും, പിന്നെയും വർക്കാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്നുള്ളൊരു പോർട്ടബിൾ എ സിയുടെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് മാത്രം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു. തണുപ്പുണ്ട്, തണുപ്പില്ലെന്ന് പറയാൻ പറ്റില്ല, തണുപ്പ് നല്ല രീതിക്കുണ്ട്. പിന്നെ എയർ സർക്കുലേഷൻ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഫ്രഷ് എയർ സർക്കുലേഷൻ ഉണ്ട്, അത് നമ്മുടെ നോർമൽ സ്പ്ലിറ്റ് യൂണിറ്റ് എ സിക്ക് വരുന്നില്ല. നെക്സ്റ്റ് ബിജോയ് പിള്ളൈ പറഞ്ഞിരിക്കുന്ന വീടിന് ബേ വിൻഡോ വേണമെന്ന് ഇപ്പോൾ മനസ്സിലായി. അതിപ്പോൾ ഇങ്ങനൊരു എ സി ഫിറ്റ് ചെയ്യണം എന്നുള്ള നേരത്തെ പറയുന്നില്ല, പക്ഷേ എല്ലാ വീടുകളിലും വിൻഡോസ് ഉണ്ട്. ഏതൊരു വിൻഡോയിലും നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ടൈപ്പ് ആണെങ്കിലും ബേ ടൈപ്പ് ആണെങ്കിലും ഏതൊരു ടൈപ്പിലും നമുക്കിത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വിൻഡോയുടെ ഡോർ ഞാൻ ഫുൾ ടൈം ഓപ്പൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. എക്സ്റ്റേണൽ മാത്രമാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇപ്പം ബിജോയ് ഇത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വീഡിയോ ഒന്ന് കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. അന്നേരം അത് കണ്ടാൽ മനസ്സിലാകും.
ഇപ്പോൾ അവന്റെ ഇതാണോ അതോ സ്പ്ലിറ്റ്യൂൺ ടേസിക്കാണ് ഏറ്റവും കൂടുതൽ കറന്റ് കൺസ്യൂം ചെയ്യുന്നുള്ളത്? അതായത് ജി എഫ് എക്സ് സെവൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ്യൂൺ ടേസിക്ക് വളരെ കുറച്ചേ കറണ്ട് കൺസ്യൂം ചെയ്യത്തുള്ളൂ. അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ പുറത്തുനിന്നുള്ളൊരു സർക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അകത്തുനിന്ന് കണ്ടൻസർ തണുക്കാൻ വേണ്ടി പുറത്ത് തന്നെ ഒരു ഫാൻ വരുന്നുണ്ട്, അകത്ത് എയർ മാത്രം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് യൂണിറ്റ് എ സിക്ക് വളരെ കുറച്ചേ കറണ്ട് എടുക്കത്തുള്ളൂ, എന്നാൽ ഇതിന് കറണ്ട് കൺസപ്ഷൻ കുറച്ച് കൂടുതലാണ്. രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിട്ടുള്ള ഇത് എ സി ആണോ കൂളറാണോ? ഇത് ശരിക്കും എ സി തന്നെയാണ്, കൂളറല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു കമൻറ്റ് കൂടെ എടുത്തെന്ന് പറഞ്ഞത്. ഇതൊരു എ സി തന്നെയാണ്, നമ്മുടെ നോർമലായിട്ട് വീടുകളിൽ വെക്കുന്ന ഒരു എ സി തന്നെയാണ് ഇത്. പക്ഷേ പോർട്ടബിൾ ആയതുകൊണ്ടാണ് എല്ലാം കൂടെ ഒറ്റയടിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇതിനകത്ത് കണ്ടൻസറും കംപ്രസറും ഇവാപറേറ്ററും കാര്യങ്ങളെല്ലാം ഈ ഒരു യൂണിറ്റിനകത്ത് തന്നെയാണ് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അതായത് ഇതിലെ വെള്ളം എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ട് കളയുന്നത്? നമ്മൾ എടുത്ത് കളയുകയാണോ അതോ തന്നെ പുറത്തോട്ട് പോവുകയാണോ എന്നുള്ളത്. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചോദിച്ചിരിക്കുന്ന കംപ്ലീറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം നമ്മൾ തന്നെ എടുത്ത് കളയാൻ സാധിക്കും, അല്ലെങ്കിൽ പുറത്തോട്ടൊരു പൈപ്പ് കൊടുക്കാൻ സാധിക്കും. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇതിലെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുകൊണ്ട് ഒരു ഏകദേശം ഒരു കാൽ ബക്കറ്റോളം വെള്ളം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിരുന്നതാണ്, അതായത് ഫുള്ള് കളഞ്ഞ് ഇട്ടിരുന്നതാണ്. ഇതേ ഇപ്പം വെള്ളം വരുന്ന എല്ലാവർക്കും കാണാം, ഇത് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം വെള്ളം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഹോസിന് വലുപ്പം ഉണ്ടാക്കിയിട്ട് ഈ ഭിത്തി തുളച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് വേണമെങ്കിൽ പൈപ്പ് ഇടാൻ സാധിക്കും. എനിക്ക് ഭിത്തി തുളയ്ക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഒരു പോട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്താണ് വെള്ളം കളക്ട് ചെയ്യുന്നത്. ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം ചെടിക്കോ കാര്യങ്ങൾക്കെല്ലാം കൊണ്ടൊഴിക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുണ്ട് ഗുണം, നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന അത്രയും കൂടെ നമുക്ക് കുറയ്ക്കാം ഇതുകൊണ്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതൊരു ബെനിഫിറ്റാണ്, അപ്പോൾ നമ്മൾ എടുത്ത് കളയണം എന്ന് തന്നെ. അതൊരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഡ്രോബാക്ക് ആണെന്ന് തന്നെ പറയാം. മറ്റേ സ്പ്ലിറ്റ് യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് അതിൽ നിന്നും പുറത്തോട്ടൊരു പൈപ്പ് പോകുന്നുണ്ട്, ആ പൈപ്പിൽ നിന്നാണ് വെള്ളം പുറത്തോട്ട് പോകുന്നത്. ഇത് ഞാൻ ഭിത്തി തുളച്ചിട്ടില്ല, അതുകൊണ്ട് അകത്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തത് ഒരു സംശയം, റൂമിനകത്തുള്ള തണുപ്പ് പുറത്തോട്ട് പോകത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫാസിൽ എന്നൊരാളാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പുള്ളി ചോദിച്ചില്ല, ഈ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ പിന്നെ പറയാത്തത്. ഡ്യുവൽ ഹോസ് ഉള്ള ടൈപ്പ് ഉണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡ്യുവൽ ഹോസ് ഉള്ള ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ല നെറ്റിൽ. ഞാൻ വേണമെങ്കിൽ ഓൺലൈനിലൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം ഉറപ്പായിട്ടും. ഇതിന് ഡ്യുവൽ ഹോസ് വേണമെങ്കിൽ പിടിപ്പിക്കാം, പക്ഷേ ഇതിന് പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ വരുന്നില്ല. എന്നാൽ നേരത്തെ ഒരാൾ ചോദിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ് നമ്മുടെ കണ്ടൻസർ യൂണിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ സാധിക്കും, ഞാൻ നോക്കട്ടെ. ഈ ഒരു മോഡലിൽ അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും. അതും കൂടെ ചെയ്തിട്ട് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ അതിൻ്റെ ഒരു അടുത്തൊരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക മറക്കരുത്. കാരണം എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. നെക്സ്റ്റ്, ടൂ കോസ്റ്റ്ലി. സുനിൽ കുമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വില കൂടുതൽ എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം 29,000 ആണ് വരുന്നത്, ഏകദേശം ഒരു 1 ടൺ. ഇതൊരു 1 ടൺ എ സി ആണ്. ഒരു 1 ടൺ എ സിക്ക് പുറത്ത് ഏകദേശം ഒരു 32 രൂപ റേഞ്ചൊക്കെ നോർമൽ വരുന്നുണ്ട് വിത്ത് ഇൻവേർട്ടർ. ഞാൻ ഇതിന് ഇൻവേർട്ടർ യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് പ്ലഗ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു കമൻറ്റ് എനിക്ക് വായിച്ച് ഭയങ്കര ചിരി വന്നു. അതായത് എന്തിനാ ഭായി ഇങ്ങനെ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നത്? അത് ഷാജി കോലോലമ്പ എന്ന് പറയുന്ന ഒരാളാണത് കമൻറ്റ് തന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ആ കമൻറ്റ് വായിച്ചിട്ട് ചിരിയാണ് വന്നത് കേട്ടോ. ഞാൻ വലിച്ചു നീട്ടുന്നതല്ല, കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് താങ്കൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കും. എന്നാൽ അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിക്ക് ഇത് ചിലപ്പോൾ ഇത്രയും കൂടെ പറഞ്ഞാൽ പോലും മനസ്സിലാവത്തില്ല. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ വേണ്ടുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. അതായത് ഒരാൾക്ക് മനസ്സിലാവും മറ്റേയാൾക്ക് മനസ്സിലാകരുത് എന്നുള്ള രീതിയിലല്ല, എല്ലാവർക്കും മനസ്സിലാകാം. ഇപ്പോൾ താങ്കൾക്ക് അറിയാവുന്നതാണെങ്കിൽ താങ്കൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ആക്കി വിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അറിയാൻ മേലാത്ത ഒരാൾക്ക് അത് ഫുള്ള് മനസ്സിലാകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അടുത്തത് ബഷീർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിരിക്കും, ബഷീർ മൊയ്തീൻ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് കപ്പലിൽ നിന്ന് ഒഴിവാക്കുന്ന, അതായത് കപ്പലിൽ നിന്ന് ഒഴിവാക്കുന്ന 110 വോൾട്ടിൻ്റെ AC നമുക്ക് അവൈലബിൾ ആണ്, അത് നമുക്ക് മേടിക്കാൻ കിട്ടുമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ആ ഡിസൈനൊക്കെ ചെയ്യാത്തതെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോഡൽസ് എനിക്ക് തോന്നുന്നില്ല അധികം ആരും പോകും, കാരണം വിൻഡോ ACs ഇപ്പം സത്യം പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്പ്ലിറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പോർട്ടബിൾ തന്നെയാണെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പം ഞാൻ തന്നെ എടുക്കാനുള്ളൊരു കാര്യം, ഞാൻ ഭിത്തി തുളയ്ക്കേണ്ട, പിന്നെ എനിക്ക് എങ്ങോട്ടെങ്കിലേക്കൊന്ന് മാറി വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മോഡലെടുത്തത്. അല്ലെങ്കിൽ ഞാനും സ്പ്ലിറ്റ് യൂണിറ്റിലേ പോകത്തുള്ളായിരുന്നു, കാരണം ഈ ഒരു പ്രൈസിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഇട്ടിരുന്നെങ്കിൽ സ്പ്ലിറ്റ് യൂണിറ്റ് AC മേടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നാലും പ്രൈസ് വൈസ് ആണെങ്കിലും എനിക്കൊന്ന് പോർട്ടബിലിറ്റി വെച്ചാണെങ്കിലും മാത്രമാണ് ഞാൻ ഇത് എടുക്കാനുള്ള പ്രധാന കാരണം. അഫ്സൽ സുബൈർ എന്ന് പറയുന്ന ആളാണ് അടുത്ത കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വേസ്റ്റ് ആണെന്നാണ് പുള്ളി പറയുന്നത്. കോമ്പാക്റ്റ് അല്ല, ചെറുതല്ല,
റൂമിൻ്റെ ഭംഗി പോകും എന്നാണ് പറയുന്നത്. പക്ഷേ അത് വേറെ ആൾ കമൻറ്റിട്ട് കേട്ടൊരു ചിരി വരുന്നത് ബാച്ചിലേഴ്സിന് വേണ്ടാണെന്നൊക്കെ ഉള്ളു. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതായത് ഇപ്പം ഞാൻ ഒരു വലിയ ടി വി മേടിക്കുന്ന എൻ്റെ റൂം വയ്ക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഇഷ്ടമാണ്. എന്നാൽ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. റൂമിൻ്റെ വൃത്തി ചിലപ്പം പോകുമായിരിക്കും, അല്ലെങ്കിൽ ഭംഗി പോകുമായിരിക്കും. എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. അല്ലാതെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് അവരവർ നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മോഡൽ ശരിക്കും പറഞ്ഞാൽ സ്പേസ് പോകുന്ന എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഒരു രീതിക്ക് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റൂമിൽ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നിടത്തോളം കാലം എനിക്കിത് ഹാപ്പിയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ഈ മോഡൽ എടുക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളതിന്. ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റ് കമൻറ്റ് വന്നിരിക്കുന്ന അനിൽകുമാർ എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ജസ്റ്റ് കൺസിഡറിങ് പോർട്ടബിലിറ്റി മാത്രമേ ഇതിനകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു 7 വർഷം മുമ്പ് ഇത് മേടിച്ചിരിക്കുന്നതാണ്. 4 to 5 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടത്, റിട്ടേൺ അയച്ചു, ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് മേടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കമൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട്. അതായത് പവർ കൺസപ്ഷൻ ഹൈ ആണ്, കംപ്രസറിൻ്റെ വർക്കിംഗ് സൗണ്ട്, പിന്നെ ഈ ട്യൂബ് പെട്ടെന്ന് ചൂടാകുന്നു. അതായത് ട്യൂബ് എന്ന് ഉദ്ദേശിച്ച് പുറകെ കൂടെ പോകുന്ന ഈ പ്ലാസ്റ്റിക് ട്യൂബാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ചൂടാകുന്നു, ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. പിന്നെ എന്നാൽ വെള്ളം കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. കാരണം പവർ കൺസപ്ഷൻ കൂടുതലാണ്, ഞാനത് പറഞ്ഞായിരുന്നു, പവർ കൺസപ്ഷൻ കൂടുതലാണ്. കംപ്രസറിൻ്റെ വർക്കിംഗ് നോയ്സ് ഇപ്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാനൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ചെറിയ ഒച്ച എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും. യെസ്, ഈ കേൾക്കുന്ന നമ്മുടെ കംപ്രസറിൻ്റെ ഒച്ചയാണ്. ഈ സൗണ്ട് ഈ റൂമിന് വരും. കാരണം രണ്ട് ഫാനും ഒരു കംപ്രസറും ഈ മൂന്ന് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു നോയ്സ്, ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നതിൻ്റെ നോയ്സ് നമ്മുടെ റൂമിനകത്ത് എപ്പോഴും കേൾക്കും. അതൊരു ഡ്രോബാക്കായിട്ട് തോന്നുന്നവർക്ക് ഡ്രോബാക്കാണ്, എനിക്ക് ഡ്രോബാക്ക് അല്ല. കാരണം എനിക്കത് ഒരു പ്രോബ്ലം തോന്നാറില്ല. രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴാണ് എ സി ഇട്ട് ഉറങ്ങുമ്പോൾ എനിക്കതൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഹാപ്പിയാണ്. അതില്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്സ് ഉണ്ടെങ്കിൽ ഞാനത് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. ധ്വനീസ് ഹോം ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരാളാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടില്ല. റേറ്റ് ശരിക്കും 29,890 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ജോസ് കുര്യൻ പറഞ്ഞിരിക്കുന്നതാണ് പോർട്ടബിൾ എ സി ഒരിക്കലും ആരും വാങ്ങരുത്, ഒരിക്കലും നിങ്ങളുടെ റൂം തണുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ നേരത്തെ വീഡിയോയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ റൂമിനകത്തിരുന്ന് ഫാൻ ഓഫ് ചെയ്തേ ഇടാറുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. ഫാൻ്റെ സൗണ്ട് നന്നായിട്ട് ഈ മൈക്ക് അബ്സോർവ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു നോയ്സ് കൂടുതൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ എ സി ഇത്ര അടുത്ത് വെച്ചിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഒന്ന് കാണാനും കാണിക്കാനും കൂടെ വേണ്ടതാണ് എന്ന് മാത്രമുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ സൗണ്ട് കേൾക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ തണുക്കത്തില്ലെന്ന് പറയുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത്. കൂളായിട്ടിരിക്കുന്നു പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഈ റൂം. ഞാൻ പറഞ്ഞ പോലെ 153 square feet ഈ റൂം ഫുള്ള് തണുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു 2 minutes മുമ്പാണ് എ സി ഓൺ ആക്കുന്നത്. നല്ല തണുപ്പാണ് ഇപ്പോൾ ഈ റൂം ഇരിക്കുന്നത്. ഏകദേശം ഒരു 15 minutes ആയിക്കാണ് ഞാനിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത്ര നേരം കൊണ്ട് നല്ല രീതിക്ക് എനിക്ക് റൂം കൂളായാണ്. ഇപ്പം ഏകദേശം ഞാൻ ചോദിച്ച ആൾക്കാരുടെ എല്ലാം റിപ്ലൈ അല്ല, കാരണം സെയിം ക്വസ്റ്റ്യൻസ് ഉള്ള ആൾക്കാരെ ഞാൻ സ്കിപ്പ് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല, എല്ലാം റെഗുലറായിട്ട് ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് കുറേ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം കൂടെ കൂടിയായിട്ടുള്ളതാണ് റിപ്ലൈ ഞാൻ തന്നിരിക്കുന്നത്. ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല, ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം തന്നിട്ടുണ്ട്. അതിനകത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് മാത്രം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. കൂടുതലും പേര് നെഗറ്റീവാണ് പറയുന്നത്. പിന്നെ ഒരു സാധനം നെഗറ്റീവാന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. കറണ്ട് ബില്ല് കൂടുതൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലിനെ കഴിഞ്ഞു, അതായത് നോർമൽ സ്പ്ലിറ്റ് യൂണിറ്റ് എ സിയെ കഴിഞ്ഞ് ചിലപ്പം എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചാണ് ഞാൻ പറയുന്നത്, കാരണം ബാക്കിയുള്ളവരെ വെച്ച് ഞാൻ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഞാൻ സ്പ്ലിറ്റ് യൂണിറ്റ് എ സി യൂസ് ചെയ്തിട്ടില്ല, എന്നാലും ഏകദേശം നോർമലിനെ കഴിഞ്ഞവരെ ഏകദേശം ഒരു 1500 രൂപയൊക്കെ നോർമലിൽ കൂടുതൽ വരും. അത് വെച്ച് നോക്കാണ്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. പിന്നെ ഈ ഒരു എ സിക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് 7 വർഷമായിട്ട് യൂസ് ചെയ്ത ഒരാളുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും വ്യക്തമാക്കിയിട്ടില്ല എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ ഒന്ന് ആരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുറക്കരുത്, തുറക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ വരുന്ന ഫിൽറ്റേഴ്സ് ഞാൻ ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഈ ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്തിടണം. ഈ ഒരു ഫിൽറ്ററും നമ്മുടെ ഈ കണ്ടൻസറിനകത്ത് വരുന്നത്. ഇതിനകത്ത് 2 സ്ക്രൂ ഉണ്ട്. ഞാനത് അഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ 2 സ്ക്രൂ അഴിച്ച് ഈ കണ്ടൻസർ ഊരിക്കഴിഞ്ഞാൽ അതിലും ഇതുപോലെ തന്നെ ഒരു നെറ്റ് വരുന്നുണ്ട്. ഈ നെറ്റ് ക്ലീൻ ആയിരിക്കുന്നത് കാരണം ഇതാണ് നമ്മുടെ കൂളിംഗ് കോയിൽ വരുന്നത്. ഇതിലെ കാറ്റ് വലിച്ചാണ് മേളിൽ കൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് മാത്രം ആരും മറക്കരുത്. കാരണം ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂളിംഗ് എഫിഷ്യൻസി കിട്ടും. ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, ഇതിനകത്ത് പൊടിയുണ്ടെങ്കിൽ എയർ വലിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും, കൂളിംഗ് എഫിഷ്യൻസി കിട്ടത്തില്ല. അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് സാധാരണ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് തണുപ്പ് കിട്ടുന്നില്ലെന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഇതഴിച്ച് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനേ ഉള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റ് എ സി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ വെച്ച് ഞാൻ എനിക്കൊരു എളുപ്പമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് യൂണിറ്റ് എ സി ഒക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനും സർവീസ് ചെയ്യാനൊക്കെ ആൾക്കാരെ നമ്മൾ പുറത്തു നിന്ന് വിളിക്കേണ്ടി വരും. ഇത് വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫിൽറ്റർ ക്ലീനിങ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ പുറത്ത് ജസ്റ്റിങ് വലിച്ച് ഊരിയാൽ ഇത്രയേ ഉള്ളൂ, ഊരി ക്ലീൻ ചെയ്യാൻ പറ്റും. മറ്റത് അതുപോലെ അത്ര എളുപ്പമല്ല. പിന്നെ
അതിന് ആ സ്പ്ലിറ്റ് യൂണിറ്റിനൊക്കെ പുറത്താണ് അതിൻ്റെ കണ്ടൻസറിൻ്റെ യൂണിറ്റ് വരുന്നത്. ആ കണ്ടൻസർ യൂണിറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പിന്നെയും പുറത്ത് നാളെ വിളിക്കണം. എന്നാൽ ഇതാകുമ്പോഴത്തേക്കും ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി വളരെ കുറയുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് ആരെയും വിളിക്കാതെ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റേ സ്പ്ലിറ്റ് യൂണിറ്റ് എ സിയൊക്കെ നമുക്ക് ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇല്ലാതെ പറ്റത്തില്ല. എ സി ഗ്യാസ് റിക്കവർ ചെയ്തെടുക്കണം, തിരിച്ചത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എ സി ഗ്യാസ് ഫില്ല് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ കറണ്ട് ബില്ലും നമ്മൾ നെഗറ്റീവ്സ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പോസിറ്റീവും കൂടെ ഒരു സൈഡ് നമ്മൾ പറയണം, പറയാതിരിക്കരുത്. പോസിറ്റീവ് സൈഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെഗറ്റീവ് സൗണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, 100% നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടുതലായിരിക്കും.